ഫ്രണ്ട്സ്, അടുത്ത കാര്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയറിന്റെ കാര്യമാണ്. ടയറിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ടയർ ഇപ്പൊ കമ്പനി പറയുന്ന ഒരു 42 ഉണ്ടെങ്കിൽ നമ്മൾ 45 അത് ശകലം കൂടുതലടിച്ചു, ഒത്തിരി കൂടുതലടിക്കും, ശകലം കൂടുതലും. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ കുറച്ച് കുറച്ച് നമ്മുടെ എയർ കുറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മൾ കൂടുതലടിച്ചിട്ടിരുന്നാൽ നമ്മളെ കമ്പനി പറയുന്ന ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ വലിയ സീൻ വേണ്ടി ടയറിന് വരത്തില്ല. പിന്നെ നമ്മൾ ടയർ ഇങ്ങനെ നിർത്തി ഒറ്റ പൊസിഷനിൽ ഇട്ടിട്ടോണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ടയർ കാറ്റ് കുറവ്, അപ്പോൾ ഈ എഡ്ജിങ് ഇങ്ങനെ തള്ളിയിരിക്കുക. അപ്പൊ കുറച്ചാൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ വിള്ളൽ പോലെ വീഴും. അപ്പൊ അങ്ങനെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടയർ ഒന്നിനും കൊള്ളത്തില്ല, നമുക്ക് ഓടിക്കൊണ്ട് ഓട്ടത്തിൽ പൊട്ടിപ്പോകാൻ സാധ്യത. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂവ് ചെയ്തു, ഈ ടയർ പൊസിഷൻ മാറ്റി മാറ്റി ഇടുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശൈലേക്ക് ഒന്ന് മൂവ് ചെയ്തിട്ടാ ടയറിന് ലൈഫ് കിട്ടും. ഫ്രണ്ട്സ്, ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഫ്രണ്ടിലത്തെ വൈപ്പറിന്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കിലത്തെ നമ്മൾ നേരത്തെ പൊക്കി വെക്കുക. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി നല്ല വൃത്തി കഴുകി വേണ്ടി ഇട്ടേക്കാം. അപ്പൊ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ തടവി കഴിയുമ്പോൾ പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു സ്ക്രാച്ച് ആയി കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പൊ പൊടി ഇല്ലെങ്കിൽ വൃത്തിക്ക് വീട് കിടക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ വണ്ടി എന്ന് പറയുമ്പോൾ റോഡ് സൈഡില്ല, ഇപ്പൊ റോഡ് സൈഡിലെ എന്റെ വീട്. അപ്പൊ ഇവിടെ നല്ല പൊടി ചെയ്ത് ഇപ്പൊ ഇന്ന് കഴിക്കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ നല്ല പൊടി. ഇപ്പൊ വണ്ടികൾ കുറവായത് വലിയ സീനില്ല, നല്ല പൊടി വരുന്നുണ്ട്. ഇപ്പൊ ഇപ്പൊ ഇന്ന് കഴിയുള്ളൂ, ആ ഇന്ത്യയിലും വൃത്തിയാക്കില്ല. അപ്പൊ ആ ഇന്ത്യയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പൊ മഴക്കാലത്ത് പോയതിന്റെ കുറച്ച് കുഴപ്പങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ കഴുകി കഴിയുമ്പോൾ വണ്ടി നമ്മുടെ മൈക്രോ ഫൈബറിന്റെ തുണി ഇട്ടാലും നല്ല തുടച്ചും കെടുക്കുക. അപ്പൊ ഇതുപോലെ പിന്നെ ഈ ഡോട്ട് ഡോട്ടുള്ള പാടുണ്ടല്ലോ, അതൊന്നും കഴിപ്പിക്കാൻ തുടച്ചെടുത്തേക്കും. അതുകൊണ്ട് ഈ പാടൊന്നും വരത്തില്ല. അപ്പോൾ തന്നെ അടുത്ത് നമ്മൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം പറയാം മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടില്ല. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, നമ്മൾ ഗിയർ ഇടുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചപ്പോൾ മഴക്കാലവും എല്ലാം കൂടെ ആകുന്നു, കുറേ ആളാകും ആ എടുക്കാൻ കുറേ ആളാകുന്നുണ്ട്. ആ ബ്രേക്ക് ഒരു ജാം ആവും. അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് ഒന്ന് ഉരുളുമ്പോഴേക്കും അതങ്ങ് റിലീസാവും. ബാക്കി ഹബ് ബ്രേക്ക് ഡ്രം ബ്രേക്ക് ആയതുകൊണ്ട് ഈ ഡ്രമ്മിനകത്ത് കയറി പിടിക്കും. നമ്മുടെ സ്കൂട്ടറിൻ്റെ കൂട്ടൊക്കെ കയറി ഞെരുങ്ങി പിടിച്ചിരിക്കും. ഇപ്പോൾ ഇത് റിലീസ് ആവാൻ ഭയങ്കര പാടാണ്. പിന്നെ അത് നമ്മൾ ജാക്കിയകത്ത് കയറ്റിയിട്ട് രണ്ട് സൈഡിലും തട്ടിത്തട്ടിയൊക്കെ റിലീസ് ചെയ്യണം. അപ്പോൾ എനിക്ക് അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഏസി ഭാഗത്ത് നമുക്ക് ഇവിടെ എയർ നമ്മുടെ വെളിയിൽ നിന്ന് എയർ വലിക്കുന്നത് കൊണ്ട് നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള എയർ തന്നെ ഇങ്ങനെ പ്യൂരിഫൈ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എ സി ഒക്കെ ഇടുമ്പോഴുള്ള. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വെളിയിൽ നിന്നുള്ളത് ഓഫ് ആക്കിയിട്ട് നമുക്ക് അകത്തോട്ടുള്ള എന്ന് പറയുമ്പോൾ ഈ വെളിയിൽ നിന്നുള്ള ഓൺ ആക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്, നമ്മൾ ഫ്രണ്ടിലത്തെ കാറ്റ് വലിച്ചെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ എടുക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും ജീവികളൊക്കെ അകത്തോട്ട് കയറാനും പൊടി കയറാനൊക്കെ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇതങ്ങ് ഓഫ് ആക്കി ഇടുക. കടന്നിപ്പോൾ ലോക്ക്ഡൌൺ മാറി, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സ്റ്റാർട്ടാക്കാൻ പോകും. സ്റ്റാർട്ടാക്കാൻ പോകുമ്പോൾ ആദ്യമേ എഞ്ചിൻ നമ്മുടെ ബോണറ്റ് തുറന്ന് എഞ്ചിൻ റൂം നോക്കണം. എഞ്ചിൻ റൂമിനാണ് ബെൽറ്റിനിടയ്ക്ക് എന്തെങ്കിലും ജീവികളോ എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെ വല്ല കൂട് വെച്ചിട്ടുണ്ടോ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നോക്കണം. നമ്മുടെ ബെൽറ്റിനിടയ്ക്ക് വല്ല ചേരയോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഇവിടെ ഞാൻ യൂട്യൂബിലെ കണ്ടിട്ടുണ്ട് ബെൽറ്റിനിടയ്ക്കൊക്കെ ചേര കയറി ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും റീൽസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൃത്തി എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കി വെക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്ക്ഡൌൺ അല്ല മഴക്കാലത്ത് എല്ലാം ശ്രദ്ധിക്കേണ്ട. ഇത് ഇപ്പോൾ വൃത്തിയാക്കിയിട്ടില്ല, ഇതിപ്പോൾ കാണിക്കാണ്ട് വെച്ചാൽ ഒരു ചെറിയൊരു ഫംഗസ് കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ മഴക്കാലത്ത് ഞാൻ പോയിട്ട് വണ്ടി അപ്പം തന്നെ കയറിയിട്ട് തുടച്ച കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പം അങ്ങനെ മഴക്കാലത്തിൻ്റെ ഇത് ആ തണുപ്പും കാര്യങ്ങളെല്ലാം ഒരു ചെറിയ ഫംഗസ് പോലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു തുണി ചെറിയ നമ്മുടെ തുണിക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സോപ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തുടച്ചു കഴിഞ്ഞാൽ ഇത് വൃത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നല്ലൊരു ഉണക്കിയിട്ട് ഇപ്പോൾ പിന്നെ ഉണങ്ങാനൊക്കെ നല്ല പാടാണ്, മഴക്കാലമൊക്കെ ആയിട്ട് നല്ല റിസ്ക് വരുന്നുണ്ട്. അപ്പം
പരമാവധി വൃത്തിയാക്കി തുടച്ചിങ്ങെടുക്കുക. അപ്പം പിന്നെ വെള്ളനനവൊന്നും ഇല്ലാതെ വെക്കുക, ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ പവർ വിൻഡോ, പവർ വിൻഡോയിലോട്ട് ആകുമ്പോൾ തന്നെ പവർ വിൻഡോ നോർമലാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ വണ്ടി നമ്മൾ ഓൺ ആക്കുമ്പോൾ നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ടാക്കാൻ പോകുന്നെടുത്ത് എല്ലാ ഡോറും എല്ലാ വിൻഡോസും ഒന്ന് താത്തും പൊക്കിയെടുക്കും. അപ്പോൾ അവൻ്റെ ഇവിടെ നല്ല മഴ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നല്ല മഴക്കോളൊക്കെ നല്ല വൃത്തിയുണ്ട്, അപ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര പാടാം. അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് വീഡിയോ പറഞ്ഞു തീരാം. അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് അവൻ്റെ കളറിന് വരും, ഇപ്പോൾ പെയിൻറ്റിൻ്റെ വരും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെഡുണ്ടെങ്കിൽ നമുക്ക് വണ്ടി പരമാവധി ഷെഡ് കെട്ടിയിടാൻ നോക്കും. അപ്പോൾ വെളിയിൽ ഷെഡുണ്ടായിട്ട് വെളി ഇടാൻ ശ്രമിക്കല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരം വെയിലടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കളർ ഫെയ്ഡാവും നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി ഷെഡുണ്ടെങ്കിൽ ഷെഡിൽ തന്നെ കെട്ടിയിടുക. അപ്പോൾ ഫ്രണ്ട്സ് മഴ പെയ്തപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഷെഡിനകത്ത് ഇട്ടു, വണ്ടി അകത്ത് നോക്കുമ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ പോകും. നമുക്ക് അടുത്ത മഴ വരുന്നതിന് പറയാം, മേളിൽ ഷീറ്റ് കാർബസിന് വെളി, അപ്പോൾ നല്ല സൗണ്ട് കൂടെ വരുന്നതിന് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീരാം. അപ്പോൾ ഇപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എലി പൂച്ച അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എലി എന്ന് പറഞ്ഞാൽ എലി അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ റൂമിനകത്ത് കയറി താഴെക്കൂടെ നല്ല സ്പേസ് ഉണ്ട് നമ്മുടെ ഈ വണ്ടിയൊക്കെ. പിന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ വയറ് കടിച്ച് മുറിക്കുക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ ഡീസലോ. അപ്പോൾ ഇക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ 100 രൂപയ്ക്ക് അടുപ്പിച്ച് വിലയായിട്ടുണ്ട് അപ്പം 1 ലിറ്ററിന് തന്നെ. അപ്പോൾ പിന്നെ അത് ചുറ്റിന് ചോദിച്ചാൽ വരത്തില്ല, അത് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. ഒത്തിരി വീഡിയോസിലെ കണ്ടിട്ടുണ്ട് അങ്ങനെ. പിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പൂച്ച ചാടി ആകത്തോട്ട് മേനോട് കയറാം. അപ്പോൾ ഇവിടുന്ന് അടച്ച് അടയ്ക്കാൻ വേണ്ടിയാണ്. ചെറിയ സ്ക്വയർ 2 5 പൂച്ച കയറാത്ത പൂച്ച എലി എന്ന് കയറത്തില്ല, പൂച്ച വലിയ ഇവിടെ എലി കുറവാണ്. അതുകൊണ്ട് ഇപ്പം എൻ്റെ വണ്ടി ആ വയറ് കടിച്ച് മുറിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. തിരിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ബോണറ്റ് ഇവിടെ ആണെങ്കിൽ ഇവിടെ സ്കൂട്ടർ വെക്കുന്നത്, ഇവിടെ സ്കൂട്ടർ വെക്കുന്നത്, സ്കൂട്ടറിൻ്റെ മേളിൽ കയറിയിട്ട് ഇത് ബോണറ്റ് ചാടും, പിന്നെ അത് അവിടുന്ന് വണ്ടിയുടെ മേളിൽ ചാടും. അപ്പോൾ അങ്ങനെ ഒത്തിരി ദിവസമുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് വണ്ടിയുടെ ഇവിടെയൊക്കെ കട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത്. ഫ്രണ്ട്സ് ഇനി നമുക്ക് പെട്രോൾ ടാങ്ക് ഡീസൽ അങ്ങനെ ടാങ്കിലോട്ട് പോകാം. അപ്പോൾ ടാങ്കിൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ വണ്ടി എണ്ണ ഫുൾ അടിച്ചിരുന്നത് നല്ലതാണ്. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് തന്നെ ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ 56 ലിറ്റർ ഉണ്ട്. അപ്പോൾ അതിന് നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഫുൾ അടിച്ചാൽ ഇങ്ങനെ പാടാം. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒരു പകുതി ടാങ്ക് ഇട്ടാൽ ഉച്ചയുടെ നല്ലതായിരിക്കും. ഉച്ചയുടെ നല്ല നമുക്ക് ഉള്ളത് കൊണ്ട് അടിച്ചങ്ങ് ഇടുക വണ്ടിക്കകത്ത്. നമുക്ക് എമർജൻസി ഉടനെ പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. പിന്നെ നമുക്ക് വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ആക്കുക. സ്റ്റാർട്ട് ആക്കിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് റോഡ് ഇറക്കാൻ ഇപ്പോൾ റിസ്ക്. എന്നാലും ഇടയ്ക്ക് ഒന്ന് റോഡ് ഇറക്കാൻ പറ്റുന്നെങ്കിൽ നല്ലേ. അപ്പോൾ വണ്ടി നമ്മൾ ഫുള്ളൊന്ന് ഇതാവുമല്ലോ. നമുക്ക് നല്ല വഴി കൂടെ മാത്രം പോകാതെ ഇച്ചിരി മോശം വഴി കൂടെ നമുക്ക് സസ്പെൻഷൻ ഒന്ന് റെഡി ആവാനും. ഇപ്പം ഞാൻ ഇപ്പോൾ വണ്ടി എടുക്കുവാണെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഇവിടെ ഇറക്കും. വീട്ടിൽ തന്നെ ഇപ്പോൾ എനിക്ക് അവിടെ പോവാം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം, പിന്നെ നമുക്ക് മേളോട്ട് കയറ്റാം. അപ്പോൾ അങ്ങനെ കുറച്ച് ഇവിടെ കയറും, വണ്ടി സസ്പെൻഷനൊക്കെ ഒന്ന് റെഡിയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഡീസൽ അങ്ങ് ഒന്ന് കുലുങ്ങിയിട്ട് അങ്ങനെ സൈഡിലൊക്കെ വരും. തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറുതെങ്കിൽ പോകും. നല്ല വൃത്തിക്ക് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല റിസ്ക്കാണ്. നമ്മുടെ പൈപ്പിലെല്ലാം പോകും, ഡീസൽ പോകുന്ന പൈപ്പിലെല്ലാം പോകും. നമ്മുടെ ഇതിനകത്തിന് ഫിൽറ്ററൊക്കെ ഉണ്ടായിട്ട് അടക്കിയൊക്കെ ചെയ്യും. പക്ഷേ പുതിയ വണ്ടിക്കൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ട് വലിയ സീനൊന്നുമില്ല. ഫ്രണ്ട്സ് നമുക്ക് വണ്ടിക്ക് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വണ്ടിയുടെ കവർ കിട്ടുന്നുണ്ട്. നമ്മൾ വണ്ടി ഇത് കറക്റ്റ് അത് അളവിലുള്ള നമുക്ക് കവർ ഓൺലൈൻ ആമസോണും ഫ്ലിപ്കാർട്ടിലും എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും ഉള്ള ഈ വണ്ടിക്കും ഉള്ള മിക്കുള്ള എല്ലാ ഇതും കിട്ടുന്നുണ്ട്. അപ്പം അത് വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ എക്സ്പെൻസീവ് ആളുകൾ തന്നെ വാങ്ങിക്കും. ലോക്കലും വെച്ചൊരു കാര്യമില്ല. പിന്നെ ഒരിക്കലും നമ്മൾ കോട്ടൺ തുണി ഇട്ടത്, കോട്ടൺ തുണി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പിടിച്ച് അത് ആ ഈർപ്പം പോകത്തില്ല. വെള്ളം കിടക്കുമ്പോൾ തുരുമ്പിക്കാനൊക്കെ നല്ല സാധ്യത കൂടുതലാണ്. പിന്നെ ഫ്രണ്ട്സ് ഇത്രയൊക്കെയുള്ള നമ്മുടെ ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതി യൂസ്ഫുൾ ആവുമായിരിക്കും ഇത്. നമ്മുടെ ഈ റൂഫിലൊക്കെ നമുക്ക് ആ അഴുക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വെക്കുന്ന നമ്മൾ സോപ്പ് പൊടി ഉണ്ടല്ലോ, സോപ്പ് പൊടി ഒരു തുണിക്കകത്ത് വെച്ച് ഇത് ഫുള്ള് ഒരു ദിവസം വൃത്തിയാക്കണ്ടാവും. നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഫ്രണ്ട് ശകലം ഒരു ദിവസം ഇന്ന് ഇത്ര. ഇപ്പം അങ്ങനെ ഫുള്ള് നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ജോലിയെ കഴിഞ്ഞിട്ട് നമുക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി നമുക്ക് അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എണ്ണ തേക്കുന്നവരൊക്കെ അതിന് ചാരി ഇരിക്കുമ്പോൾ ചെറിയൊരു അഴുക്കൊക്കെ വരുന്ന സാധ്യത കൂടുതല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹെഡ്രസ്സിൻ്റെ അവിടെ അഴുക്ക് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പയ്യപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ എന്തായാലും ലോക്ക്ഡൌൺ വീട്ടിലിരിക്കുമ്പോൾ വണ്ടി നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ മാക്സിമം വണ്ടി വൃത്തിയാക്കി പിന്നെ നമ്മുടെ വണ്ടി ഫുള്ള് കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുക. അത്രയേ ഉള്ളൂ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററി കണക്ഷൻ ഊരുന്നതും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ വീഡിയോസിന് നമുക്ക് എന്തായാലും കഴിഞ്ഞ ലോക്ക്ഡൌൺ നമ്മൾ ചാനൽ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ മോട്ടിവേഷൻ്റെയൊക്കെ. അപ്പോൾ അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇനിയും നമുക്ക് പുറേ വരുന്നുണ്ട്.